നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദി അറേബ്യൻ ക്ലബ്ബുകൾ ഇപ്പോൾ യൂറോപ്പിലെ സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കുന്നത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ എത്തിച്ചപ്പോൾ പലർക്കും സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ നിരവധി സൂപ്പർ താരങ്ങളെ സൗദി സ്വന്തമാക്കിയതോടുകൂടി ആ സംശയങ്ങൾ എല്ലാം അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ ആകർഷകമായ സാലറിയാണ് എല്ലാ താരങ്ങൾക്കും ഇപ്പോൾ സൗദി അറേബ്യ വാഗ്ദാനം ചെയ്യുന്നത്. ഇപ്പോഴിതാ ലിവർപൂളിൻ്റെ ഈജിപ്ഷ്യൻ സൂപ്പർ താരമായ മുഹമ്മദ് സലായെ കൂടി സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് നിലവിൽ സൗദി അറേബ്യയുള്ളത്. കരീം ബെൻസിമയുടെ ക്ലബ്ബായ അൽ ഇത്തിഹാദാണ് അദ്ദേഹത്തിന് ഭീമമായ ഒരു ഓഫർ നൽകിയിരിക്കുന്നത്. 65 മില്യൺ പൗണ്ടാണ് സാലറിയായി കൊണ്ട് അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഈ സാലറിക്ക് പുറമെ ബോണസും അതുപോലെ തന്നെ സ്പോൺസർഷിപ്പും അടക്കം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സൗദിയിൽ സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ സമ്പാദിക്കാം എന്നുള്ള ഒരു വാഗ്ദാനവും ഇപ്പോൾ മുഹമ്മദ് സലാഖ് അൽ ഇത്തിഹാദ് നൽകിയിട്ടുണ്ട്. ഇംഗ്ലീഷ് മാധ്യമങ്ങളെല്ലാവരും ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട തടസ്സം എന്തെന്നാൽ ലിവർപൂൾ തന്നെയാണ്. അദ്ദേഹത്തെ കൈവിടാൻ ലിവർപൂൾ ഒരുക്കമല്ല. അദ്ദേഹത്തെ വിൽക്കില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ ലിവർപൂൾ ഉള്ളത്. കാരണം ക്ലബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് മുഹമ്മദ് സലാ. കഴിഞ്ഞ സീസണിൽ ക്ലബിന് വേണ്ടി 19 ഗോളുകളും 12 അസിസ്റ്റുകളും അദ്ദേഹം നേടിയിരുന്നു. മാത്രമല്ല ഈ സീസണിലും ഇപ്പോൾ അദ്ദേഹം തൻ്റെ ഗോൾ വേട്ട ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ സൗദിയുടെ ഈ ഒരു വലിയ ഓഫർ അത് സലായെ ആകർഷിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടുകൾ പ്രകാരം ലിവർപൂൾ വിടാൻ മുഹമ്മദ് സലാ തന്നെ ക്ലബിൽ സമ്മർദ്ദം ചെലുത്തിയേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുന്നത് വരെ സലായുമായി ബന്ധപ്പെട്ട റൂമറുകൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യവും ഇപ്പോൾ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ അദ്ദേഹത്തെ കൈവിടാൻ ലിവർപൂൾ ഒരുക്കമല്ല. പക്ഷേ ഈ പ്രീമിയർ ലീഗ് ക്ലബിൻ്റെ മനസ്സ് മാറുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.